കേമം എംപ്ലോയീസ് ഓർഗനൈസേഷൻ എസ്ടിയുവിന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം നടത്തി. കേമമിലെ റഫറൻഡവുമായി ബന്ധപ്പെട്ടാണ് യോഗം സംഘടിപ്പിച്ചത്. കെഎംഎംഎല്ലിലെ റഫറൻഡവുമായി ബന്ധപ്പെട്ടാണ് കെഎംഎം എംപ്ലോയീസ് ഓർഗനൈസേഷൻ എസ്ടിയുവിന്റെ നേതൃത്വത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. കെഎംഎംഎൽ കമ്പനിക്ക് മുന്നിൽ സംഘടിപ്പിച്ച യോഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ആലോചിക്കുന്ന തീരുമാനിച്ച തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, ആ നയങ്ങളാണത്രേ പുതിയ രൂപത്തിൽ പുതിയ കുപ്പിയിലാക്കി ആ പഴയ വീഞ്ഞ് തന്നെ ഇവിടെയും കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അധികാരത്തിൽ വരുമ്പോൾ തൊഴിലാളി താല്പര്യങ്ങളെ വിസ്മരിക്കുന്നവരാണ്. ആ അനുഭവം ഈ കേന്ദ്രത്തിലെ തൊഴിലാളികൾക്കുമുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളില്ലാത്തൊരു കാലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. വളരെ ആത്മാർത്ഥമായ ഒരു പരിശോധന നടക്കുക. തൊഴിലാളികൾക്ക് ന്യായമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നൽകാൻ ഈ മാനേജ്മെന്റിനോട് സാധിച്ചോ? അതിനവരെ പ്രേരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? പ്രേരിപ്പിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? നിങ്ങളെ കൊണ്ടത് സാധിച്ചില്ല എന്നുള്ളതാണ് തൊഴിലാളികൾ ഒന്നടങ്കം വിളിച്ചു പറയുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ മാത്രമല്ലല്ലോ ഈ സ്ഥാപനം നിലനിൽക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായി കേരളം മാറിയിട്ടുണ്ട്. കേരളം പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോ ഈ കേരളത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നത് കേമമല്ലാണ്. എന്നാൽ ഇന്ന് കേമലിന്റെ അവസ്ഥ എന്താണ്? വർക്കിംഗ് പ്രസിഡന്റ് ശ്യാം സുന്ദർ അധ്യക്ഷത വഹിച്ചു. സംഗീത് സാലി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ കെ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം താഷ്കെന്റ് കാട്ടുശ്ശേരിയിൽ, എം എ കബീർ കിണറുവിള, സലാഹുദ്ദീൻ ബിജു കരിങ്ങാട്ടിൽ, സനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.